ഗോതമ്പ് റോഡ് ക്വാറിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വിജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാലിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ നാട്ടുകാർ സമരത്തിലാണ്. നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ക്വാറിയിൽ പരിശോധന നടത്തിയത്. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡിൻ്റെ ലോഡ് കണക്കിന് മണ്ണ് കൂട്ടിയിട്ടത് വലിയ ഭീഷണിയാവുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ഇതോടൊപ്പം തന്നെ തൊട്ടടുത്ത ക്വാറിയിൽ വലിയ തോതിൽ ജലസ്രോതസ്സുകൾ തടസ്സപ്പെടുത്തിയതായും പരാതിയുണ്ട്. ലോഡ് കണക്കിന് മണ്ണ് ക്വാറിയിൽ കൂട്ടിയിട്ടതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾക്കും കൃഷിഭൂമികൾക്കും ഉൾപ്പെടെ ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ മണ്ണ് താഴ്ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങി വലിയ അപകടങ്ങൾക്ക് കാരണമാവും. മാത്രമല്ല പ്രദേശത്തെ നിരവധി കുടിവെള്ള സ്രോതസ്സുകൾക്കും ഈ പ്രവൃത്തി വലിയ ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു. നിലവിൽ നിരവധി ക്വാറികളിലേക്കും ക്രഷർ യൂണിറ്റുകളിലേക്കുമായി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശം കൂടിയാണിത്. ഇനിയും ടിപ്പർ ലോറികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാൽ പ്രദേശത്തെ 50 കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. പ്രദേശത്തെ 2 ക്വാറികൾക്കെതിരെ മാസങ്ങളായി നാട്ടുകാർ സമരത്തിലുമാണ്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.